നമസ്കാരം. കോൺഗ്രസിൽ കനത്ത പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികളാണ് നടക്കുന്നത്. ഗ്രൂപ്പ് നേതാക്കളെയും മുതിർന്ന നേതാക്കളെയും പരിഗണിച്ചില്ലെന്നും അർഹരായവരെ പുതിയ കെ പി സി സി നേതൃത്വം തഴഞ്ഞുവെന്നുമാണ് പരക്കെ ആക്ഷേപം. ഇതിനിടെ പാലക്കാട് അധ്യക്ഷ പദം നഷ്ടമായ എ വി ഗോപിനാഥ് കോൺഗ്രസ് വിടാൻ ഒരുങ്ങുകയാണെന്നാണ് സൂചനകൾ. ഗോപിനാഥിനെ മറുകണ്ടം ചാടിക്കാനുള്ള ചർച്ചകൾ എ കെ ബാലന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഗോപിനാഥിനൊപ്പമുള്ള നേതാക്കളും രാജിക്ക് തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിശദാംശങ്ങളിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനെതിരെ വിമത നീക്കം നടത്തിയ നേതാവായിരുന്നു എ വി ഗോപിനാഥ്. നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമായിരുന്നു അന്ന് ഗോപിനാഥ് ഉയർത്തിയത്. പിന്നീട് കോൺഗ്രസ് വിടാനുള്ള ചർച്ചകൾ ഗോപിനാഥ് ആരംഭിച്ചതായുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ മുൻ MLA ഡി സി സി അധ്യക്ഷനുമായിരുന്ന ഗോപിനാഥിനെ പോലൊരു നേതാവിനെ നഷ്ടമായാൽ അത് തിരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു. പിന്നാലെ കെ സുധാകരനും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി ഗോപിനാഥിനെ അനുനയിപ്പിക്കുകയായിരുന്നു. ഡി സി സി അധ്യക്ഷ പദമായിരുന്നു അന്ന് ഗോപിനാഥിന് വാഗ്ദാനം ചെയ്തെന്നായിരുന്നു ചർച്ചകൾ. അതുകൊണ്ട് തന്നെ ഡി സി സി പദത്തിൽ നിന്നും വി കെ ശ്രീകണ്ഠൻ MP രാജിവെച്ചതോടെ ഗോപിനാഥും ചരടുവലികൾ ആരംഭിച്ചു. കെ സുധാകരനും ഗോപിനാഥിന്റെ പേരിനോടായിരുന്നു താല്പര്യം. എന്നാൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നതോടെ ഗോപിനാഥിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. മുൻ ഡി സി സി പ്രസിഡന്റും MPയുമായ വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവരായിരുന്നു പ്രതിഷേധമുയർത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ക്ഷീണിപ്പിക്കാൻ കൂട്ടുനിന്ന വ്യക്തിയാണ് ഗോപിനാഥ് എന്നായിരുന്നു ശ്രീകണ്ഠൻ ആരോപിച്ചത്. ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി ഒരു വലിയ വിഭാഗം നേതാക്കൾ ഒപ്പു ശേഖരിച്ച് ISCC കൈമാറുകയും ചെയ്തു. ഇതോടെ മുൻ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റി നിർത്തുകയാണെന്ന മാനദണ്ഡമുയർത്തി ഗോപിനാഥിനെ മാറ്റി നിർത്തി. പകരം കെ സി വേണുഗോപാലിന്റെ നോമിനിയായ എ തങ്കപ്പനെ അധ്യക്ഷനാക്കുകയും ചെയ്തു. എന്നാൽ തന്നെ തഴഞ്ഞതോടെ കോൺഗ്രസ് വിടാനുള്ള നീക്കം ഗോപിനാഥ് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിലെ അതൃപ്തി മുതലെടുത്ത് മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ എ കെ ബാലന്റെ നേതൃത്വത്തിൽ ഗോപിനാഥനുമായി ചർച്ച നടത്തിയെന്നാണ് വിവരങ്ങൾ. കോൺഗ്രസിന്റെ പതനം പാലക്കാട് നിന്ന് ആരംഭിക്കുമെന്ന് ഇന്നലെ എ കെ ബാലൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. അതേസമയം തനിക്കൊപ്പം നിൽക്കുന്ന നേതാക്കളെയും കോൺഗ്രസിൽ നിന്നും പുറത്തു ചാടിക്കാൻ ഗോപിനാഥ് ശ്രമം തുടങ്ങിയെന്നാണ് വിവരം. കോൺഗ്രസ് ഭരിക്കുന്ന പെരിങ്ങോട് കുറിശ്ശിയിലെ 11 അംഗങ്ങൾ ഗോപിനാഥിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെയും ഗോപിനാഥിന് പിന്തുണ പ്രഖ്യാപിച്ച നേതാക്കൾ രാജിക്കൊരുങ്ങിയിരുന്നു. ഗോപിനാഥ് ഉൾപ്പെടെ പെരിങ്ങോട്ട് കുറിശ്ശി പഞ്ചായത്തിലെ 11 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചാൽ പഞ്ചായത്ത് ഭരണം വീഴും. പഞ്ചായത്തിൽ 11 അംഗങ്ങളാണ് കോൺഗ്രസിനുള്ളത്, CPMന് 5. അതിനിടെ ജില്ലയിലെ മുതിർന്ന നേതാക്കളുമായും ഗോപിനാഥ് ചർച്ച നടത്തിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നും കൂടുതൽ പേരുടെ പിന്തുണ ഉറപ്പാക്കാതെ കോൺഗ്രസ് വിടുകയെന്നത് തിരിച്ചടിയാകുമെന്നാണ് ഗോപിനാഥിന്റെ നിലപാട്. അതേസമയം ഇപ്പോഴും ഗോപിനാഥ് സമ്മർദ്ദതന്ത്രം പുറത്തെടുക്കുകയാണ് എന്നാണ് മറുചേരിയുടെ വാദം. ഇപ്പോഴത്തെ ചർച്ചകൾ KPCC ജനറൽ സെക്രട്ടറി പദം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും ഇവർ പറയുന്നു. അതേസമയം ഡി സി സി അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെ പരസ്യ പ്രതികരണം പാടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് മാധ്യമങ്ങളെ കാണാനാണ് ഗോപിനാഥിന്റെ തീരുമാനം. 11 നടക്കുന്ന പത്രസമ്മേളനത്തിൽ ഗോപിനാഥ് തുടർ നീക്കങ്ങൾ വ്യക്തമാക്കിയേക്കുമെന്നാണ് വിലയിരുത്തലുകൾ. അതേസമയം പുതിയ ഡി സി സി പട്ടികയെ ചൊല്ലി ഉണ്ടാകുന്ന പൊട്ടിത്തെറികളൊന്നും മുഖവിലക്കെടുക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. ഇപ്പോഴത്തെ പ്രഖ്യാപനങ്ങൾ ഗ്രൂപ്പ് നേതാക്കളും അംഗീകരിക്കണമെന്നും പുതിയ KPCC നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നും ഹൈക്കമാൻഡ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.